നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരു പ്രശ്നം ഉയർന്നു വരാനിടയുണ്ട്. അത് ബോയ്സ് ഹോസ്റ്റലിൻ്റെ കാര്യമാണ്. ബോയ്സ് ഹോസ്റ്റല് കുറച്ച് പരിതാപകരമായ അവസ്ഥയിലാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതും പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നതാണ് എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. വിവരസാങ്കേതിക വിദ്യയുടെ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഇവിടെ ലൈബ്രറി സജ്ജീകരിച്ചിട്ടുള്ളത്. പഴയ ലൈബ്രറിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒന്നായിരിക്കും ഈ പുതിയ ലൈബ്രറി. അതിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. മികച്ച ഗ്രന്ഥാലയം ഒരുക്കി എന്തുകൊണ്ട് മാത്രം കാര്യമില്ല, വിദ്യാർത്ഥികൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തി ഉണ്ടാവുക. അതിന് വിദ്യാർത്ഥികൾ സ്വയം സന്നദ്ധരാകണം, വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കാൻ അധ്യാപകരും തയ്യാറാകണം എന്നതാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമായ നിലയിലാണ് കെമിസ്ട്രി ലാബ് തയ്യാറാക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അവയൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ, അങ്ങനെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്കും ഉപകരിക്കുന്ന ഇടപെടലുകൾ നടത്താനും ഈ കലാലയത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കോളേജിൻ്റെ പുറകുവശത്ത് താമസിക്കുന്ന ജനങ്ങൾ വർഷങ്ങളായി കാൽനട യാത്രക്കായി കോളേജ് ക്യാമ്പസിനകത്തെ വഴിയാണ് ഉപയോഗിച്ചു വരുന്നത്. ഒരു റോഡുണ്ടാക്കിയാൽ അത് അവർക്കും കോളേജിൻ്റെ പ്രവർത്തനത്തിനും ഗുണകരമാകും. അതുകൊണ്ടാണ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 99 ലക്ഷം രൂപ ചെലവഴിച്ച് കോളേജിൻ്റെ സൈഡിലൂടെ ഇട റോഡ് നിർമ്മിച്ചത്. നമ്മുടെ സംസ്ഥാനമാകെ കോവിഡിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നത് സന്തോഷകരമായ കാര്യമാണ്. കാരണം എല്ലാവരുടെയും മുഖത്ത് മാസ്ക് ഞാൻ കാണുന്നുണ്ട്. നല്ല ശാരീരിക അകലം പാലിച്ച് പരിപാടികൾ നടത്തുക എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം. കുറച്ച് അയവ് വന്നപ്പോൾ വല്ലാത്തൊരു വ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് തടഞ്ഞേ മതിയാവും. ആ തടയാനുള്ള ഏക വഴി കോവിഡ് മാനദണ്ഡങ്ങൾ കർക്കശമായി പാലിക്കുക എന്നുള്ളതാണ്. അത് കർക്കശമായി പാലിക്കാൻ തന്നെ സർവകക്ഷി യോഗവും തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായുള്ള കർക്കശമായ നിലപാടുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണമുണ്ടാവണം എന്നുകൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കട്ടെ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ കോവിഡിൻ്റെ സമയത്തൊന്നും ഇടപെടേണ്ടതില്ല എന്നൊരു സമീപനം ഒരു നാടിൻ്റെ ഭാവി നോക്കിക്കാണുന്ന ഒരു കൂട്ടർക്കും സ്വീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സൂക്ഷ്മമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഭാവി ശോഭനമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദീപസ്തംഭമായി നിൽക്കുന്ന കലാലയങ്ങളിൽ ഒന്നായ ഈ കലാലയത്തെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണവും പിന്തുണയും അക്കാര്യത്തിലുണ്ടാകണം എന്നറിയിച്ചുകൊണ്ട് ഈ എല്ലാ നേരത്തെ പ്രസ്താവിച്ച എല്ലാ കാര്യങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.